ഇവിടെ സന്നിഹിതരായിട്ടുള്ള നിങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റിദ്ധാരണ ഈ അകപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ കാര്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലായാൽ തെറ്റിദ്ധാരണ നീങ്ങിപ്പോകുമല്ലോ. മഹാനായ സംസുലമാ, വിശാലമനസ്കനായ സംസുലമാ എപിക്ക് കൈനീട്ടിക്കൊണ്ട് ഹസ്തദാനം നൽകി. എന്താണ് അതിനർത്ഥം? കുറെ കാലമായി നാം അസുഖകരമായ ഒരവസ്ഥയിലാണുള്ളത്. അതെല്ലാം ഇന്നത്തോടുകൂടി അവസാനിച്ചിരിക്കുന്നു. ഇന്ന് മുതൽ നാം ഒന്നാണ്. കഴിഞ്ഞുപോയതൊക്കെ മറക്കുകയും പുറക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്നു മുതൽ സുന്നത്ത് ജമാഅത്തിന്റെ അണിപത്രമാണ്. ഇതാ സൗഹാർദ്ദത്തിന്റെ അർത്ഥം, സന്തോഷത്തിന്റെ കൈ. അതാണ് ഞാനതിന് അർത്ഥം കൽപ്പിച്ചത്. അങ്ങനെ ബഹുമാനപ്പെട്ട സംസുന്ദരമ എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ഹസ്തദാനം നൽകി. സൗഹൃദത്തിന്റെ ഹസ്തം, സന്തോഷത്തിന്റെ കൈ. എല്ലാവരും സന്തോഷത്തോടുകൂടി പിരിഞ്ഞുപോയി. 1988 നവംബർ മാസം 12-ാം തീയതി ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവിൽ ഏകകണ്ഠമായിട്ട് ഈ തീരുമാനമെടുത്തു. ഇത് നിഷേധിക്കാൻ മറുചേരിയിൽ ജീവനുള്ളവർക്കെങ്കിലും സാധിക്കുമോ? നുണപ്രചരണമല്ലാതെ, കളവ് പറയുകയല്ലാതെ, തെറി പറയുകയല്ലാതെ ഞങ്ങൾ ഇക്കാര്യം പല ചെയ്തികളിൽ വെച്ചും പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരക്ഷരം പോലും കളവാണെന്ന് സമർത്ഥിക്കാൻ ആ മറുചേരിയിൽ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അവരെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് കേരളത്തിൽ ആകമാനം നടന്ന് പ്രസംഗിച്ചു. പക്ഷേ ഞങ്ങൾക്കതിന് കിട്ടിയ മറുപടി തെറിയായിരുന്നു, നുണയായിരുന്നു. അവിടുന്ന് പിരിഞ്ഞു. നവംബർ 19-ാം തീയതി വിശദമായ പരിപാടി തയ്യാറാക്കണം. അതിന് സമത്വ ഓഫീസിൽ ചെന്നു. നോക്കുമ്പോഴെന്താ അവസ്ഥ? 200-ന് 300-നും ഇടയിലുള്ള കുറെ ചെറുപ്പക്കാർ ഓഫീസ് ഗ്രൗണ്ടിൽ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ കോപ്പത്താളികൾ ഓഫീസിന്റെ മുകളിൽ കയറുക, അവിടെ വെച്ച് നമുക്ക് പരിപാടി തയ്യാറാക്കാം. അങ്ങനെ നിശ്ചയിച്ച ആളുകൾ മുകളിൽ കയറി. കഴിഞ്ഞ യോഗ തീരുമാനം നടത്തി. എറണാകുളത്ത് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള രണ്ട് സമ്മേളനങ്ങളും നിർത്തിവെച്ച് എല്ലാവരും യോജിച്ച് ജനുവരി 29-ാം തീയതി അവിടെ ഒരു സുന്നി സമ്മേളനം നടത്തുക. അതാണ് കഴിഞ്ഞ 12-ാം തീയതി എടുത്ത ഏകകണ്ഠമായ തീരുമാനം. അതിന്റെ വിശദമായ പരിപാടി തയ്യാറാക്കാനാണ് ഇന്ന് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞതോടുകൂടി സുന്നി യുവജന സംഘത്തെ പ്രതിനിധീകരിച്ചു വന്ന ആളുകൾ പറഞ്ഞു, ആ തീരുമാനം ഞങ്ങൾക്ക് സമ്മതമല്ല. അങ്ങനെ ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്നാ പിന്നെന്തുണ്ടെന്ന് ഓർത്തി? ആ തീരുമാനം നിങ്ങൾക്ക് സമ്മതമല്ല. രണ്ടാമതൊരു തീരുമാനം എടുക്കണമെങ്കിൽ നിങ്ങളുടെ നേതാക്കളോട് കൂടി ആലോചിക്കണം. അതിനവരാരിവിടല്ല. April 16-ാം തീയതി തന്നെ UAE-യിലേക്ക് പറഞ്ഞിരുന്നു. ഉള്ളാട്ടങ്ങൾ വന്നില്ല, MA-യും വന്നില്ല. അതുകൊണ്ട് നേതാക്കളോട് കൂടി ആലോചിച്ച് പുതിയൊരു തീരുമാനമെടുക്കാനും നിർവാഹമില്ല. അതുകൊണ്ട് നിങ്ങൾ പോകുക, ഇഷ്ടം പോലെ പ്രവർത്തിക്കുക. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. സുന്നി യുവജനസംഘക്കാർ താഴെയിറങ്ങി. പിന്നെ ഞങ്ങൾക്ക് കേൾക്കാനും കാണാനും കഴിഞ്ഞത് ശബ്ദകോലാഹലം. കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, എന്തൊക്കെയോ പറഞ്ഞ് വെച്ചുവെക്കുന്നു. കുറെ ആളുകൾ ഓഫീസിന്റെ മുകളിലേക്ക് തള്ളിക്കയറുന്നു. പക്ഷേ തള്ളിക്കയറുന്നവരെ മുകളിലുള്ളവർ തടഞ്ഞു നിർത്തി താഴോട്ട് തന്നെ തിരിച്ചയക്കുന്നു. എന്താ താഴെ നടക്കുന്നത് ഞങ്ങൾ അന്വേഷിച്ചു. അതെന്താ നടക്കുന്നത്? കുറെ ആളുകൾ ബഹളം വെക്കുകയാണ്. ദുക്കിടിപ്പോ മാനേജറുടെ റൂമിൽ ബഹുമാനപ്പെട്ടവരുടെ പേരക്കുട്ടി ബാവ ഇരിക്കുന്നത്. ആ കുട്ടിയാണ് അദ്ദേഹത്തിന്റെ കാറ് ഡ്രൈവ് ചെയ്യാറ്. ആ മാനേജറുടെ റൂമിലേക്ക് തള്ളിക്കേറി ആ കുട്ടിയെ പിടിച്ചു വലിച്ചു പുറത്തേക്ക് തള്ളുന്നു. നിനക്കെന്താ അവിടെ ഇരിക്കാനുള്ള അവകാശം? ബഹുമാനപ്പെട്ടവരെ തെറി പറയുന്നു. നമ്മുടെ നാമ കൊണ്ട് പറയാൻ പറ്റാത്ത പദങ്ങൾ പ്രയോഗിച്ചുകൊണ്ടുവരുന്നു. ഒരു തീപ്പെട്ടിക്കോരു പുരത്തിക്കൊടുക്കി. എന്തിന്? വിദ്യാഭ്യാസ ബോർഡിന്റെ ആയിരക്കണക്കിൽ പാഠപുസ്തകങ്ങൾ എത്തിവെച്ച കെട്ടിടത്തിൽ കത്തട്ടെ ചിലർ പറയുന്നു. ചിലരെന്ന് പറയുന്നു,
ഞങ്ങൾ അരിവാൾ സുന്നികൾ തന്നെയാണ്. അരിവാളുടെ മുഹൂർത്തം തോന്നുന്നു ഇപ്പൊ കാണിച്ചതാണ്. ഇങ്ങനെ ബഹളത്തോട് ബഹളം എവിടെ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാകളുടെ കേന്ദ്ര ഓഫീസ്. ഇത് തുടരുകയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നമുക്കിവിടുന്ന് പോകണം, ഇവരുടെ ബാളം തീർന്നിട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആരെങ്കിലും ചെന്ന് പോലീസിനോട് വിവരം പറയും. പ്രവർത്തകന്മാർ പോലീസിന്റെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞു. പോലീസ് വന്നു. പോലീസ് വരുന്നു കണ്ടപ്പോ ഇവരെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്ത് മെയിൻ റോഡിലേക്ക് കിടക്കുന്ന ഗേറ്റിന്റെ അവിടെ തടിച്ചു കഴിഞ്ഞു. പോലീസ് വന്നു, രണ്ടസ്ഥൈമാര് ഓഫീസിന്റെ മുകളിൽ വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താവണം ഉണ്ടായത്? ബഹുമാനപ്പെട്ടവർ തന്നെ മറുപടി നൽകി, ഞങ്ങള് ചേരി തിരിഞ്ഞ് എറണാകുളത്ത് രണ്ട് സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്നു. ഒരു തീരുമാനമെടുക്കാൻ എല്ലാവരും കൂടി എന്നെ അധികാരപ്പെടുത്തി. ഞാനൊരു തീരുമാനം പറഞ്ഞു, അത് സമ്മതിക്കാതെ സുന്നി യുവജന സംഘക്കാരിയുടെ പ്രകോപനം ഉണ്ടാക്കി. ബഹുമാനപ്പെട്ടവർ ഒരത്തൈ തമാശ രൂപത്തിൽ പറഞ്ഞു, നിങ്ങൾ സുന്നികളും സുന്നികളും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. സുന്നി മുജാഹിദ് അല്ലെങ്കിൽ സുന്നി ജമാഅത്തൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ സുന്നി സുന്നി ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. എന്തായാലും ഇനി എന്ത് വേണം? ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം എന്നാൽ പോലും പോലീസിന്റെ പിന്നിൽ ഞങ്ങൾ ഇറങ്ങി. ബഹുമാനപ്പെട്ടവർ അവരുടെ കാറിൽ കയറി. ആ കാറിൽ തന്നെ നാട്ടിക മൂസ്ലിം കാറ് മുന്നോട്ട് കടക്കുമ്പോ ഇവർ ഗേറ്റിന്റെ അവിടെ തടിച്ചുകൂടി നിൽക്കാവോ? ഒഴിഞ്ഞുകൊടുക്കണമില്ല. പോലീസ് ചെന്ന് ഒഴിപ്പിച്ചിട്ടാണ് കാറ് മുന്നോട്ട് നീങ്ങിയത്. ഞാനും ജമാഅത്തെ മുസ്ലിയാരും മറ്റു ചിലരും ഒരു ജീപ്പ് കയറുമ്പോ പ്രന്താ പറയുന്നു എന്നറിയും. ആ നേതാക്കളല്ലേ, പോലീസിന്റെ അകമ്പടിക്ക് വേണ്ടി വരും. വേഗം തടിച്ചുപോയി ഞങ്ങളോട്. ഞങ്ങൾ വേഗം തടിച്ചു. ഈ വയസ്സുകാലത്ത് സുന്നി വയസ്സിന് ഉണ്ടകൾ നേരിടാൻ ഞങ്ങൾക്ക് കഴിയോ? പക്ഷേ അതിനൊരു തിരിച്ചടി ഉണ്ടായി. എന്താണെന്നറിയോ? നിങ്ങൾ ഈ ഗുണ്ടായുധത്തിന് നേതൃത്വം നൽകുന്ന എ പി അബൂബക്കർ മുസ്ലിയാർക്ക് കേരളത്തിൽ നിന്ന് സഞ്ചരിക്കണമെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പുട്ടിന് തേങ്ങട്ട മാതിരി പോലീസ് വന്നു. പുട്ടിന് തേങ്ങ ഇങ്ങനെ ആദ്യം കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് പൊടി, പിന്നെ കുറച്ച് തേങ്ങാനല്ലേ എന്ന മാതിരി മുമ്പിലും പിമ്പിലും പോലീസ് വേണം. എന്നിട്ടേ എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ഇന്ന് കേരളത്തിൽ സഞ്ചരിക്കാൻ നിവൃത്തിയുള്ളൂ. കാരണങ്ങൾ എന്തായിരുന്നാലും ഏതായിരുന്നാലും അങ്ങനെ 1925 മുതൽ കേരളക്കരയിൽ പ്രവർത്തിച്ചു വരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാകളുടെ ചരിത്രത്തിൽ 1988 നവംബർ മാസം 19 തീയതി ഒരു കരിദിനമായിരുന്നു. ആരാണതിന് കാരണക്കാർ? എ പിയും കൂട്ടുകാരും. ഇതൊരു സത്യമല്ലേ? ഇത് നിഷേധിക്കാൻ കഴിയുമോ? 1988 നവംബർ മാസം 12 തീയതി ഏകകണ്ഠമായിട്ടെടുത്ത തീരുമാനം കാറ്റിൽ പറത്തിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുകളുടെ കേന്ദ്ര ഓഫീസിലും നേതാക്കളെയും കയ്യേറാൻ ശ്രമിച്ചത് ശത്രുക്കൾ പോലും ധൈര്യപ്പെടാത്തൊരു കാര്യമല്ലേ? നിങ്ങൾ ചിന്തിക്കണം. ആരാണ് തെറ്റ് ചെയ്തത്? ആരാണ് വേണ്ടാത്തത് ചെയ്തത്? ആരാണ് സംഘടനയെ ധിക്കരിച്ചത്? ആരാണ് നേതാക്കളെ തരം താഴ്ത്തിയത്? എന്നിട്ട് നാട് നിങ്ങളെ നുണയും പറഞ്ഞ് നടക്കാം, ആളുകളെ തെറ്റിദ്ധരിക്കാം. ഏതായിരുന്നാലും ഇനി എന്ത് വേണമെന്ന് ഞങ്ങൾ അന്വേഷിച്ചു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മദ്രഹത്ത് സംബന്ധമായി കഴിഞ്ഞേടത്തോളമുള്ള കാര്യങ്ങൾ ക്രോഡീകരിച്ച് സമഗ്രമായ ഒരു റിപ്പോർട്ട് മുഷാമറയ്ക്ക് വെക്കുക, അവിടെ വെച്ച് നമുക്ക് തീരുമാനം കാണാം. അങ്ങനെ മുഷാവറ മെമ്പർമാർക്ക് കത്ത്. പല ആളുകളും കോഴിക്കോട്ട് വന്നു. പക്ഷേ അപ്പോഴാ ഒരു മിസ്റ്റേ, മുഷാവറ കൂടാൻ പാടില്ല. സുന്നി സംഘക്കാരുടെ വക സ്റ്റേ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, പലതും അതെല്ലാം തട്ടിപ്പോയി. അവസാനം മുഷാവറ തീർന്നു. മുഷാവറ ആധികാരികമായി തന്നെ പറഞ്ഞു, സുന്നി യുവജന സംഘം എറണാകുളത്ത് നടത്താൻ നിശ്ചയിച്ച സമ്മേളനം നടത്തരുത് എന്ന്. സുന്നി യുവജന സംഘത്തിന്റെ പരമാധികാരം മുഷാവറയിൽ നിക്ഷിപ്തമാണ്. 1988 വരെയുള്ള അതിന്റെ ഭരണഘടനയിൽ വളരെ വ്യക്തമായിട്ടത് പറയുന്നു. പക്ഷേ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം 1989 അവർ മറ്റൊരു ഭരണഘടന പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
അതിൽ സമർപ്പിച്ചിട്ടുള്ള പരമാധികാരം എടുത്തു കളഞ്ഞിരിക്കുന്നു. അത് മറ്റൊരു കാര്യം. 88 സംഭവം. സമസ്തയ്ക്ക് പരമാധികാരമുണ്ട് ആ സംഘടനയെ നിയന്ത്രിക്കാൻ. ആ നിലയ്ക്ക് സമസ്ത പറഞ്ഞു എറണാകുളത്ത് നടത്താൻ നിശ്ചയിച്ച ആ സമ്മേളനം നിർത്തിവെക്കണമെന്ന്. പക്ഷേ അവരെന്ത് ചെയ്തു? അവരാറാളുകൾ അറിഞ്ഞിട്ട് എന്നിട്ട് ഒരു പ്രസ്താവന, മുഷാവറ പറഞ്ഞാലും ശരി സമ്മേളനം നിർത്തിവെക്കുന്ന പ്രശ്നമില്ലെന്ന്. അങ്ങനെ സമ്മേളനം നടത്തി. മുഷാവറയുടെ തീരുമാനം ലംഘിച്ച് സ്ഥിരതയിൽ സംബന്ധിച്ചു. മുഷാവറയുടെ തീരുമാനം ലംഘിച്ച് വിദ്യാഭ്യാസ പൗരന്മാരിൽപ്പെട്ട തീരുമാനം സംബന്ധിച്ചു. മുഷാവറത്ത് വേണം ഉണ്ടാതിരിക്കുകയാണോ വേണ്ടത്? ജീവനുള്ള ഒരു സംഘടന എന്ന നിലയ്ക്ക് മുഷാവറ വീണ്ടും കൂടുതലാണ്. മുഷാവറയുടെ തീരുമാനം ലംഘിച്ച് സമ്മേളനം നടത്തിയ സുന്നി മതൽ സംഘത്തിന്റെ ഷോക്കോ തോട്ടിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. മുഷാവറയുടെ തീരുമാനം ലംഘിച്ചുകൊണ്ട് ആ സമ്മേളനത്തിന് സംബന്ധിച്ച മുഷാവറ മെമ്പർമാർക്കെതിരെ അവിശ്വാസ പ്രമേയം പാസാക്കി അവരെ ഒഴിവാക്കി. മുഷാവറ അംഗത്വത്തിലിരുന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ ബോർഡിൽ ചേർന്നു. മുഷാവറയുടെ തീരുമാനം ലംഘിച്ച് ആ സമ്മേളനത്തിൽ സംബന്ധിച്ചവരെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും മറ്റ് സബ് കമ്മിറ്റികളും തെരഞ്ഞെടുത്തു. ഇത് സമസ്ത കേരള ജമ്മിയത്ത് നിലമ ജീവനുള്ള ഒരു സംഘടന എന്ന നിലയ്ക്ക് ചെയ്യാൻ അനിവാര്യമായ കാര്യമായിരുന്നു. അതത് ചെയ്തു. ഇവരെന്ത് ചെയ്തു? ഇവരാറാളുകൾ ഇറങ്ങിപ്പോയി. എന്നിട്ട് ഞങ്ങൾ 34 ആളുകളെയും പുറത്താക്കിയിരിക്കുന്നു. പുതിയൊരു സംസ്ഥ രൂപീകരിച്ചു. ഇപ്പൊ ഞങ്ങളാണ് ആരെ പുറത്താക്കി? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നമുക്കൊക്കെ ബുദ്ധിയുണ്ട്. ആരെ പുറത്താക്കി? ഡ്യൂപ്ലിക്കേറ്റ് സമസ്തയുടെ പ്രസിഡന്റ് ഉള്ളാണ്ടങ്ങൾ. ആരാണ് ഉള്ളാണ്ടങ്ങൾ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ അടുക്കൽ നിന്ന് 3 കൊല്ലം ഓടിപ്പഠിച്ച ശിഷ്യൻ. കണ്ണിയ പുസ്താദിനടുത്ത് 2.5 കൊല്ലം ഓതി താമസിച്ച ശിഷ്യൻ. ഈ ശിഷ്യനായ ഉള്ളാണ്ടങ്ങൾ 2 ഉസ്താദുമാരെയും പുറത്താക്കിയിട്ട് സമസ്തയുടെ പ്രസിഡന്റ് പദവി ഏറ്റെടുത്തിരിക്കുന്നു. ഇത് സുന്നത്ത് ജമാഅത്താണോ? ഇത് അദബാണോ? ഇത് ദീനാണോ? ഈ സംസ്കാരം വളരാൻ അനുവദിക്കാമോ? എ പി യെ സംബന്ധിച്ചിടത്തോളം അയാളാണ് പോൽ സമസ്തയുടെ സെക്രട്ടറി. എനിക്കതിൽ അത്ഭുതമില്ല. കാരണം അയാളുടെ പ്രകടനം അറിയുന്നവർക്കറിയാം അയാള് സമസ്ത ലോക ജമ്മിയത്തുള്ളവരുടെ സെക്രട്ടറിയാണെന്ന് പറയാനും മടിക്കുകയില്ല. പക്ഷേ ഉള്ളാൾ തങ്ങൾക്ക് എങ്ങനെയാ സംസ്കാരം ഉൾക്കൊള്ളാൻ കഴിയും? വേദനയോടുകൂടി ചോദിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അങ്ങനെ അവർ പുതിയ സമസ്തയുണ്ടാകും, പുതിയ ബോർഡുണ്ടാകും, പുതിയ ജമ്മിയത്തിനും വേണ്ടിയുണ്ടാകും. ദിനം പ്രതി സംഘടന പുതുതായി രൂപീകരിക്കുന്നത് ചെറാതെ മഹാനായ കണ്ണിയ പുസ്താദ് അവർ പല സമ്മേളനങ്ങളിലും സംബന്ധിച്ചു. വാർദ്ധക്യ സഹജമായി എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിക്കാത്ത അദ്ദേഹം പല യോഗങ്ങളിലും സംബന്ധിക്കേണ്ടി വന്നു. ആ യോഗങ്ങളിൽ വച്ച് അദ്ദേഹം പറഞ്ഞു, സമസ്തക്കെതിരിൽ കേസ് കൊടുത്തവരെ ആരും തന്നെ ആരും ഒത്താശ ചെയ്യരുത്. അങ്ങനെ പറയുക മാത്രമല്ല, അവരെ അമ്മാഹുത്താനെ മുഖം കൊടുത്തട്ടെ എന്ന് പല യോഗങ്ങളിൽ വെച്ചും അദ്ദേഹം പ്രാർത്ഥിച്ചു. അതിന് ഇവരുടെ പ്രതികരണം എന്താണ്? കണ്ണിയത്തിന് ഇപ്പൊ അത്തും കുത്തുവാണ്. അദ്ദേഹത്തിന് ആരോ നിറയിച്ചു സോമവതിനെ ചെല്ലിക്കൊടുക്കുന്ന മാതിരി ചെല്ലിക്കൊടുക്കുക. അതിന് വരെ എത്തിക്കേണ്ടതില്ല. ഇവരുടെ പത്ര എഴുതുന്ന ഇവരെ പ്രസംഗിക്കണ മഹാനായ കണ്ണിയ പുസ്താദിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ സംസ്കൃതമായ സംബന്ധിച്ച് ഒരു കാര്യം വളരെ വ്യക്തമാണ്. സമസ്ത കേരള ജമ്മിയത്തുള്ളവരുടെ മഹാനായ പ്രസിഡന്റാണ് കണ്ണിയ പുസ്താദ് അവർ. കേരളത്തിലുള്ള ദീനീയനും അദ്ദേഹത്തോട് ബന്ധപ്പെടാത്ത ദീനീയനും വളരെ ചുരുക്കമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം സംശുദ്ധമാണ്. മനഃപൂർവ്വം ഒരു കലാത്ത് പോലും ചെയ്തു എന്ന് ശത്രുക്കൾ വരെ അദ്ദേഹത്തിന്റെ പേരിൽ ഇതുവരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ മഹാനായ ആ പണ്ഡിതൻ, ആ സൂഫി വര്യൻ സർവശക്തനായ അള്ളാഹുവിന്റെ കോടതിയിൽ അന്യായം ബോധിപ്പിച്ചിരിക്കുന്നു. സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ
അല്ലാഹുമുഖം പെടുത്തട്ടെ എന്ന്. ആ അന്യായം സർവശക്തനായ അല്ലാഹു സ്വീകരിക്കുമെന്നും അനുകൂലമായ വിധി നൽകുമെന്നും പരിപൂർണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ മഹാനായ ശംസുല്ലമ 1957 മുതൽ സമസ്ത കേരള ജമിയത്തുള്ളമാരുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കേരളക്കാർക്ക് അഹിർ സുന്നത്ത് വജമാഅത്ത് എന്താണെന്ന് ആരുടെയും മുഖം നോക്കാതെ ആരുടെ മുമ്പിലും സ്വതീരം തുറന്നു പറഞ്ഞു പഠിപ്പിച്ച മഹാനായ ശംസുല്ലമയെ ധിക്കരിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുള്ളമാർക്ക് ഒരു ചരിത്രമെഴുതാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആ മഹാന്മാരായ രണ്ട് നേതാക്കളെയും തെറി പറഞ്ഞുകൊണ്ടും ധിക്കരിച്ചുകൊണ്ടും ഇകഴ്ത്തിക്കൊണ്ടും മറുചേരി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല അവരുടെ സംസ്കാര ശൂന്യമായ ഭാഷ എടുത്തു പറയാൻ പറ്റുകയില്ല. അത്രമാത്രം തെറിയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുണ്ട് ഒരു ചൊല്ല്, കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെ പോലും വെല്ലും എന്ന്. അതിന് വെല്ലും കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെ പോലും വെല്ലുന്ന തരത്തിലുള്ള തെറി പ്രസംഗങ്ങൾ, നുണപ്രചാരണങ്ങൾ, ഇതാണ് അവരുടെ കൈമുതൽ. പക്ഷേ ഒരു കാര്യം, നമ്മുടെ പക്കൽ നുണയില്ല, നമ്മുടെ പക്കൽ തെറിയില്ല. അത്രമാത്രം നാം സംസ്കാര ശൂന്യരല്ല. അവരുടെ പക്കൽ പണവും കൂടിയുണ്ട്, പണവും കൂടിയുണ്ട്. ആഴ്ചയിൽ 2 തവണ UAE പറന്ന് നാട്ടിലെത്താൻ ഏൽപ്പിക്കൊരു പ്രയാസമുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് പണമുണ്ട്, നമ്മുടെ പക്കൽ പണമില്ല. നമ്മുടെ പക്കലുള്ളത് സത്യം. അതുമാത്രം, നമുക്ക് മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വവുമുണ്ട്. ആ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് സത്യത്തിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് പ്രവർത്തിക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളുടെ സഹായകാരണങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് വേണ്ടി അനിവാര്യമായ ഒരു ഘട്ടമാണ്. ആ കാര്യം കൂടി നിങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അത്തങ്ങളെല്ലാം തന്നെ അവരുടെ കയ്യിലാണ്. നമ്മുടെ കയ്യിൽ നമ്മുടെ ചലനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ളത് ഒരേ ഒരു വാരിക, അഥവാ ഫിർദൗസ് വാരിക മാത്രമാണ്. ആ വാരികയുടെ വായനക്കാരും ബന്ധുക്കളും പ്രചാരകന്മാരുമായി നിങ്ങൾ മാറണം. ഈ കാര്യമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബഹുമാനപ്പെട്ടവരെ ഇരുത്തിക്കൊണ്ട് ഞാൻ നിർത്തിപ്പറയുന്നത് സംഗതിയല്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടവരോട് ആരായിരുന്നാലും ശരി, വിനയപൂർവ്വം ഞാൻ വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു, നിങ്ങളുടെ തെറ്റിദ്ധാരണ നിങ്ങൾ തിരുത്തണം. ശംസുല്ലമായ വിട്ട് APA അംഗീകരിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? ഇത് നീതിയാണോ? ഇത് ന്യായമാണോ? അത് അംഗീകരിക്കാൻ നിർവാഹമുണ്ടോ? മഹാനായ കണ്ഡികേ പ്രസാദിന്റെയും മഹാനായ ശംസുല്ലമായുടെയും നേതൃത്വം സ്വീകരിക്കാതെ ഏതാനും ചില ചെറുപ്പക്കാരുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും വ്യാപോഹിക്കുന്നുണ്ടോ? ആ സുന്നത്ത് ജമാഅത്ത് സംരക്ഷകരുടെ തനിനിറം വളരെ വ്യക്തമായ അവസരമാണിത്. കഴിഞ്ഞ കാലത്ത് നേതാക്കളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊരു വാക്യം, സമസ്ത കേരള ജമിയത്തുള്ളമായ ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രീയ പാർട്ടിക്ക് വിരുദ്ധമായി നീക്കുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. അത് സാക്ഷാത്കരിക്കപ്പെടാതെ പോയി. പിന്നെ ആ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ അവരൊളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഈ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നയപ്രഖ്യാപനം ഉണ്ടായി. അതോടുകൂടി എല്ലാ പൊയ് മുഖങ്ങളും പുറത്തുപോയി, വീണുപോയി. എന്താണ് നയപ്രഖ്യാപനം? മുസ്ലിം ലീഗിനെ തറവറ്റിക്കുക, ഇതിന് സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാൻ. മുസ്ലിം ലീഗിനെ കേരളത്തിൽ തറവറ്റിച്ച് പിന്നെ ആരും ജയിപ്പിക്കും? നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാരെ. അപ്പൊ മുസ്ലിം ലീഗിനെ തറവറ്റിച്ചാൽ നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാർ വിജയിക്കും. അതാണ് സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാനുള്ള മാർഗം. ശരീഅത്ത് പ്രശ്നമുണ്ടായ കാലത്ത് ശരീഅത്തിന് വിരുദ്ധമായി നാടിനീള ഓടി നടന്ന് പ്രസംഗിച്ചവർ അവരാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. ആ പാർട്ടിക്ക് വിജയം ലഭിക്കുന്ന വിധത്തിൽ
മുസ്ലിങ്ങൾ പ്രവർത്തിക്കണമെന്ന് മയപ്രഖ്യാപനം നടത്തി. കവലകൾ തോറും പ്രസംഗിച്ചു കരഞ്ഞുകൊണ്ട്. എങ്ങനെ പ്രസംഗിച്ചത്? നിങ്ങൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുകയാണെങ്കിൽ രാജാവി രാജനായ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഹൗമ കൗബർ കുടിക്കാൻ കിട്ടുകയില്ല. ബഹുമാനപ്പെട്ട നക്ഷത്രല്ലാഹുലിയുടെ ഇടത്തും വലത്തും വരെ ചെന്ന് നിൽക്കും. എന്നിട്ട് ആളുകൾ വരുമ്പോ ഇതാ അത് സുലൈമാൻ സേട്ടൊന്ന് വോട്ട് ചെയ്ത ആളാണ് അവർക്ക് അവർ കൊടുക്കേണ്ടത്. അധികാരപ്പെട്ടവരുടെ കയ്യിൽ എന്താ പ്രസംഗത്തിന്റെ ശരി? ഇതായിരുന്നു പ്രചാരവേല. മാത്രമല്ല, ലീഗിനാർ പൂട്ടിച്ച പള്ളികൾ, ലീഗിനാർ കൂട്ടിച്ച മദ്രസകൾ ലിസ്റ്റ് ഉണ്ടാക്കി, ലഘുലേഖ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. കളവ് മഞ്ചേരിക്കടുത്ത് കടങ്ങഴി എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത പള്ളിയും ഇവരുടെ ലിസ്റ്റിലുണ്ട്, ലീഗുകാർ കൂട്ടിച്ച പള്ളിയെന്ന് പറഞ്ഞു. ഈ ലിസ്റ്റ്, ഈ നോട്ടീസ് അവിടെ വിതരണം ചെയ്തപ്പോ ആ പള്ളി കമ്മിറ്റി കുട്ടികളെ വിളിച്ചു. നല്ല കുട്ടികളെ എന്താ നിങ്ങൾ ചെയ്യുന്നത്? കടങ്ങഴി പള്ളി ഇവിടെ നിലവിലില്ലേ? പള്ളിതരത്ത് സാധാരണ പോലെ നടക്കണില്ലേ? എന്താ കളിച്ചത്? ആ ഒരു കുട്ടി പറഞ്ഞത് എന്താണെന്ന്, ഞങ്ങളുടെ നേതാവ് പറയുകയാണെങ്കിൽ ഈ പള്ളി ഞങ്ങൾ ചുട്ടു കഴിക്കും. ദീനാണതെ ശുന്നത്തിലുമാണ് നുണ തന്നെ പറയ, തെറി തന്നെ പറയ, നേതാക്കളെ വേണ്ടാത്തത് വിളിക്ക, ഇതാണ് ശുന്നത്തിലുമാണ്. ഈ തരം ശുന്നത്തിലുമാണോ നിങ്ങൾക്ക് വേണ്ടത്? ഇക്കഴിഞ്ഞ ഒന്നാം ദിവസത്തിൽ ഒരു ദിവസം പത്ത് നുണെങ്കിലും ഉണ്ടാവും. പത്ത് നുണയെങ്കിലും ഇല്ലാത്ത ഒരു സിറാജ് ഒരു ദിവസം പുറത്തിറങ്ങണില്ല. ഒരുപാട് ഉദാഹരണം എന്റെ പക്കലുണ്ട്, അതുകൊണ്ടാ ഞാൻ പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ഒന്നാം തീയതി പുറത്തിറങ്ങിയ സിറാജ് നിങ്ങൾ വായിച്ചു നോക്കൂ. പുള്ളാട് തങ്ങൾക്കും എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർക്കും എ പി അബൂബക്കർ മുസ്ലിയാർക്കും അല്ലൈൻ എയർപോർട്ടിൽ സ്വീകരണം. അല്ലൈൻ എയർപോർട്ടിലെ അല്ലൈൻ എയർപോർട്ടിൽ പണിയെടുക്കണ്ട, ശരിയാ? ഉദാഹരണം ചെയ്തോ അല്ലെങ്കിൽ ഉള്ളതാ. ഇതൊരു ചെറിയ കാര്യം, അതൊന്നുമല്ല നുണ പറയുക എന്നതിന് അവർക്ക് ഗിന്നസ് ബുക്കിൽ നുണ പറയുന്ന ആളുടെ പേര് ചേർക്കാൻ പറ്റുമെങ്കിൽ വളരെ കുതിർപ്പെട്ട ആളുകൾ ചേർക്കുക. അതുകൊണ്ട് എവിടെയാണ് സത്യം അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് സത്യത്തിന്റെ അതിന് നുണ പറഞ്ഞുകൊണ്ടുള്ള സുന്ദരത്തിലുമായത്, തെറി പറഞ്ഞുകൊണ്ടുള്ള സുന്ദരത്തിലുമായത്, നൈശ്വരനിർണത പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുള്ള സുന്ദരത്തിലുമായത്, അത് നമുക്ക് വേണ്ട. നമുക്ക് സുന്നത്ത് ജമാഅത്ത് വേണം. അതേത് പക്ഷത്താണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം? സമസ്ത കേരള ജമ്മിയത്തുന്നതുമാ അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഈ കാലമത്രയും ആണവളവ് വ്യതിചരിച്ചതായി ഇവർക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾ അവരുടെ പിന്നാലെ പോകാം. അതുകൊണ്ട് ഞാൻ നിർത്തുന്നില്ല. നമ്മുടെ മഹാന്മാരായ നേതാക്കളുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് സത്യം ഗ്രഹിച്ച് സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന്റെ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മഹാന്മാരായ നേതാക്കൾക്ക് നേരായ മാർഗത്തിൽ നമ്മെ നയിക്കാനുള്ള എല്ലാവിധ കഴിവും കെൽപ്പും ആരോഗ്യവും ദീർഘായുസും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രദാനം ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തോടുകൂടി ഈ മഹത്തായ സമ്മേളനം ഔദ്യോഗികമായി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والأسر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. Thank you.
ബഹുമാനികളെ, ഞാൻ അല്പസമയം മാത്രം നിങ്ങളോട് ചില കാര്യങ്ങൾ ഉണർത്തി അവസാനിപ്പിക്കും. ഒന്ന്, ദുആ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. നിങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം ഉണ്ട്. ഒരു പ്രദേശത്തുകാരല്ലോ, കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഇവിടെ വന്ന് പരിശുദ്ധ ജീവിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ നിരക്ക് ഒരുമിച്ച് കൂടി. നിങ്ങളെ കൊണ്ടാവുന്ന നിരക്ക് ഓരോ പ്രദേശത്തുകാരും അവരുടെ പരിശുദ്ധ ജീവിന് വേണ്ടി സഹായ സഹകരണം നിങ്ങൾ നൽകുന്നു എന്നത് വളരെ അധികം സന്തോഷകരമായ ഒരു കാര്യമാണ്. ആ സംഗതികളെല്ലാം നമ്മിൽ നിന്ന് സ്വാധികാര രാജ്യമെന്ന് പ്രവർത്തിയത്തെ ബഹുമാനികളെ, ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ മാനവസിന്റെ അവളുകളെ പറഞ്ഞതിനെ സംബന്ധിച്ച് കൂടുതൽ ഇനി സംസാരിക്കുന്നില്ല. കാരണം അത് പറയേണ്ട കാര്യം ഇല്ലാത്ത അവസ്ഥയിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി ചത്തുപോയ സാധനത്തിന് പിന്നെ അത് ഒന്നിക്കേണ്ട കാര്യമില്ല. ചത്തിരിക്കുന്നു, ആ സാധനം ചത്തുപോയിരിക്കുന്നു, അത് പിന്നെ ഒന്നിക്കേണ്ട കാര്യമില്ല. പക്ഷേ ചത്തത് ചില സമയത്ത് കണ്ണു തുറന്നുകൊണ്ട് നിൽക്കും. ചത്താൽ ചില സാധനം ചത്താൽ കണ്ണു തുറന്നുകൊണ്ട് നിൽക്കും കുറച്ച് കാലം. അത്രമാത്രമേ അതിനർത്ഥമോ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതെന്താണെന്ന് വെച്ചാൽ പരിശുദ്ധ അമൃത സുന്നത്ത് ഒരു ജമായത്ത് അത് ദീനിന്റെ അടിത്തറയാണ്. പരിശുദ്ധ ദീനിന്റെ അസ്ഥിഭാരവും അടിത്തറയും അതാണ്. സുന്നത്ത് ജമായത്ത് ഇല്ലെങ്കിൽ ദീൻ നിലനിൽക്കില്ല. ഞാനത് അത് അതിന്റെ ഏതാണ്ട് രൂപം മാത്രം നിങ്ങൾ മുന്നിൽ വെച്ചുകൊള്ളും. ബഹുമാനപ്പെട്ട നെൽസൺ മണ്ടേല 23 കൊല്ലക്കാലം കൊണ്ടാണ് പരിശുദ്ധ ദീൻ അതിന്റെ പൂർണ്ണ രൂപത്തിൽ ലോകത്തിന് മുമ്പാകെ സമർപ്പിച്ചത്. 23 കൊല്ലം അതിന്റെ ആവശ്യമായത് എന്തുകൊണ്ട് നാം ചിന്തിക്കണം. അതിനാവശ്യമായത് പരിശുദ്ധ ഖുർആൻ, മഹത്തമായ പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകൾ അവതരിക്കും. അത് അവതരിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ആ ആയത്തിന്റെ വിശദീകരണങ്ങൾ വരും. കണ്ടോ, ആ ആയത്തിന്റെ വിശദീകരണങ്ങൾ വരും. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ കൊണ്ട് അവൻ ഉദ്ദേശിച്ച വിശദീകരണങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം വരും. എന്നിട്ട് അത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സഹാബത്തിനെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ആക്കി കൊടുക്കും. അത് ഓരോ സന്ദർഭം നോക്കിയും കൊണ്ടാണ് ആയത്തുകൾ വരുന്നത്. അതിനനുസരിച്ച് വിശദീകരണങ്ങളും വരും. നോക്കാം, ലോകത്തിൽ ഒരു മതത്തിനെ അതില്ല. കഴിഞ്ഞു പോയ ഒരു മതത്തിനും ആ സമ്പ്രദായം ഉണ്ടായിട്ടില്ല. നബിസല്ലല്ലാഹു മുഖേന മാത്രമാണ് അത് നടത്തി വന്നത്. അങ്ങനെ ആ വിശദീകരണങ്ങൾ വന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം മഹാത്മാരായ സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് മാത്രം അല്ല, അതിന്റെ ശരിയായ പ്രവൃത്തി രൂപം അമൽ ചെയ്യുന്ന രൂപം ആ രൂപവും പഠിപ്പിച്ചു കൊടുത്ത് അതിന്റെ ശരിയായ മേൽനോട്ടം വഹിച്ചി അവർ ശുദ്ധീകരിച്ചെടുക്കും. മഹാന്മാരായ സഹാബത്തിന് ശുദ്ധീകരിച്ചെടുക്കും. വെറും ആയാത്ത് ആയിയതല്ല, ഖുർആന്റെ ആയത്തുകൾ അല്ല, അതിന്റെ വിശദീകരണങ്ങളും മാത്രവും അല്ല, അതിന്റെ ശരിയായ പ്രവർത്തന രൂപം ജനസമാജത്തിന് മേൽനോട്ടം ചെയ്തുകൊണ്ട് മഹാത്മാരായ സഹാബത്തിനെ കൊണ്ട് അമൽ ചെയ്യിപ്പിച്ച് അത് പരിപൂർണമാക്കിയിട്ടുണ്ട്. ഏതുവരെ ഇമാം ബുഖാരി തങ്ങളുടെ ഒരു റിവായത്തിൽ ഉണ്ട്, ജനസമാജി സ്ഥലം ഒരു അവസരത്തിൽ നമസ്കരിക്കുമ്പോൾ പിന്നിൽ ഉള്ള സഹാബ ആ സഹാബത്തിനെ സംബന്ധിച്ച് സലാമിക്കിയ ശേഷം പറയുകയുണ്ടായി, ഞാൻ നമസ്കരിക്കുമ്പോൾ എന്റെ കണ്ണ് അല്ലെങ്കിൽ മുഖം കിബിലയിലെ ആ ഭാഗത്തേക്കാണ് നിങ്ങളെ ഞാൻ കാണുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു.
അങ്ങനെ മനസ്സിലാക്കണ്ട. ഇനി ആ മിമ്പായി ഞാൻ പിന്നീട് കൂടിയും നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉള്ള ഖുശൂഇ വരെ എനിക്കറിയാം. കണ്ടോ, ആ നിലക്ക് അബ്ബാസ് മഹാന്മാരായ സഹാബത്തിൽ ആ സഹാബത്തിനെ ഏറ്റവും മഹത്തായ ലോകത്തിന്റെ പരിശുദ്ധ ഇസ്ലാമിന്റെ ഉത്തമ മാതൃകകൾ ആക്കിയും കൊണ്ട് ഒരു ലക്ഷത്തിൽ പരം മഹാന്മാരായ സഹാബത്ത് ആ സഹാബത്തിനെ തയ്യാർ ചെയ്തുകൊണ്ട് ലോകത്തിനുമ്പാകെ സമർപ്പിച്ചു. ഏറ്റവും വലിയ മഹാത്മാ അങ്ങനെ സമർപ്പിച്ചു. ആ മഹാത്മാർ ജനസന്ദർഭം തങ്ങളുടെ കാലത്ത് അതിന് ശേഷവും പരിശുദ്ധ ദീനിന്റെ പ്രവർത്തകന്മാരായി പരിശുദ്ധ ഇസ്ലാം ലോകത്തിൽ അതിന്റെ പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപത്തിൽ ലോകത്തിൽ നടപ്പിൽ വരും. ഏറ്റവും മഹത്തായ ലോകം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ തരത്തിലുള്ള ഇസ്ലാമിന്റെ ഭരണകൂടങ്ങൾ സ്ഥാപിച്ചു. ഒരു ചരിത്രകാരനെ ഇത് നിഷേധിക്കുന്നു.